സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സങ്കീർത്തനം 27:13 തോബിത്തിന്റെ ജീവിതാനുഭവത്തെ സംഗ്രഹിക്കുന്ന ഒന്നായി തോന്നുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവിന്റെ നന്മ ഞാൻ കാണും. മൃതരെയും ജീവനുള്ളവരെയും സംബന്ധിച്ച അസ്തിത്വ വിചാരങ്ങൾ, നന്മ, അന്ധത എന്നീ പ്രമേയങ്ങൾ തിങ്ങുന്ന ഗ്രന്ഥമാണല്ലോ തോബിത്ത്. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിലും ഇവയെല്ലാം നാം കണ്ടുമുട്ടും. ഇന്നലെ ഫരിസേയരാണെന്ന് അതിനെ പരീക്ഷിച്ചതെങ്കിൽ ഇന്നിതാ സദുക്കായരാണ് പരീക്ഷിക്കുന്നത്. ഇഹലോക ജീവിതത്തിനപ്പുറം നിത്യസമ്മാനങ്ങൾ ഒന്നും തന്നെയില്ല എന്നും നിത്യജീവിതമില്ല എന്നും സദുക്കായർ ശഠിച്ചു പഠിപ്പിച്ചിരുന്നു. നീതിമാന്റെ സമ്മാനങ്ങളെക്കുറിച്ച് നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചിരുന്നല്ലോ. മരണാനന്തര ജീവിതത്തെയും ഉയർപ്പിനെയും പുച്ഛിച്ചു തള്ളുവാൻ ഈ സദുക്കായർ ഒരു സങ്കല്പകതയുമായി നാഥന്റെ അടുത്ത് വരികയാണ്. ഒന്നിന് പിറകെ ഒന്നായി 7 സഹോദരന്മാരുടെ ഭാര്യയാകേണ്ടി വന്ന ഒരു സ്ത്രീയുടെ കഥ. ഇന്ന് നാം തോബിത്ത് 3 കാണുന്ന സാറ എന്ന യുവതിയുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഈ കഥ ഇതിവൃത്തമാക്കിയിരിക്കുന്നതെന്ന് കരുതപ്പെടുന്നു. 7 പ്രാവശ്യം സാറ വിവാഹം ചെയ്തു. പക്ഷേ അവളുടെ ഭർത്താക്കന്മാർ ഒരു ദുരാത്മാവിനാൽ കൊല്ലപ്പെടുകയാണ്. ഇന്ന് അതിന്റെ കടുത്ത നിരാശയിൽ ആത്മഹത്യയുടെ മുൻപിൽ നിന്നുകൊണ്ട് ദൈവത്തോട് ഹൃദയഭേദകമായ പ്രാർത്ഥന ഉതിർക്കുന്നുണ്ട്. സദുക്കായർ മോശയുടെ നിയമഗ്രന്ഥം തോറ അതിൽ അത്യഗാധമായ അറിവും വൈദഗ്ധ്യവും ഉള്ളവരാണ്. മാത്രമല്ല അവർ പൊതുവെ സമ്പന്നരും അധികാരശേഷിയുള്ളവരുമായിരുന്നു. അവർ യഹൂദ ഉന്നതാധികാര സമിതിയായ സൻഹദ്രിനിൽ പ്രമുഖ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവരാണ്. എന്നിട്ടും ഇവരുടെ ഈ ചോദ്യം കേൾക്കുമ്പോൾ നാഥൻ പറയുന്നു, നിങ്ങൾക്ക് തിരുവചനം അറിയില്ല, ദൈവിക ശക്തിയും അറിയില്ല. വചനത്തിന്റെ അവസാന വാക്കെന്ന് കരുതുന്ന മനുഷ്യർ, എല്ലാത്തരം ശക്തിയും അധികാരവും തങ്ങൾക്കുണ്ടെന്ന് മതിമറക്കുന്നവർ, അവരോട് നാഥൻ പറയുകയാണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനമോ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ശക്തിയോ അറിഞ്ഞിട്ടില്ല എന്ന്. നിങ്ങൾ പാളിപ്പോയിരിക്കുന്നു. പ്ലാനാൻ. നിസ്സാരമായ കാര്യങ്ങളിലല്ല നിങ്ങൾ പാളിപ്പോയിരിക്കുന്നതും നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നതും. കാതലായ കാര്യങ്ങളിൽ തന്നെ, അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് പാളിപ്പോയിരിക്കുന്നു. നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു. നാഥൻ വീണ്ടും ആവർത്തിക്കുകയാണ്. മനുഷ്യന്റെ ഇഹലോക ജീവിതത്തിലെ എത്ര തന്നെ ഉന്നതമായ കാര്യങ്ങളായാലും അവ വെറും ഉപാന്ത്യങ്ങൾ, പെനൾട്ടിമേറ്റ് മാത്രമാണ്. ഉത്ഥാനത്തിലാണ് അനിർവചനീയമായ ഒരു മാനം ഉൾച്ചേരുന്നത്. 1 കൊരിന്ത്യർ 15:40 മുതൽ പറയുന്നത് പോലെ ഭൗമിക ജീവിതത്തിന്റെ അതേ ഛായയും തുടർച്ചയുമല്ല നിത്യജീവിതത്തിന്, പക്ഷേ ഒരു തുടർച്ചയുണ്ട് താനും. മാത്രമല്ല നമ്മുടെ ശാരീരിക പരിമിതികളെ കടത്തിവെട്ടുകയാണ് ഉത്ഥാനത്തിൽ വെളിവാകുന്ന ദൈവിക വിശ്വസ്തത. അവിടുന്ന് നമ്മെ മൺമറയാനിടയാക്കുന്നില്ല. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തെ ഓർക്കണമേ എന്ന് ഇന്ന് സങ്കീർത്തനവും തോബിത്തിന്റെ പുസ്തകവും പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോടുള്ള ദൈവത്തിന്റെ നിത്യമായ ഈ വിശ്വസ്തത, ദൈവത്തിന് നമ്മെ സംബന്ധിച്ച നിത്യമായ ഈ സ്മരണ ഉയർപ്പിന്റെ രൂപം പ്രാപിക്കുകയാണ്. ക്രിസ്തു തന്നെയാണ് പുനരുദ്ധാനവും ജീവനും. യോഹന്നാൻ 14:25. അതുകൊണ്ട് ഇന്ന് തോബിത്തിന്റെ പുസ്തകത്തിൽ നാം കാണുന്ന 2 പ്രാർത്ഥനകൾക്കും ഒരേ ഹൃദയത്തിന്റെ ഉരുക്കമുണ്ട്, ഒരേ ഞെരുക്കമുണ്ട്. എന്നിട്ടും ദൈവസന്നിധിയിൽ അത് ഇഴചേർക്കപ്പെടുകയാണ്. തോബിത്തിന്റെയും സാറായുടെയും പ്രാർത്ഥനകൾ. തോബിത്ത് 3. അവർ മരണത്തിന് വേണ്ടി അദമ്യമായി ദാഹിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അവരുടെ വഴിയിൽ ദൈവക്കൂട്ടാണ് വന്നു ചേരുന്നത്. ദൈവം അവരെ സൗഖ്യമാക്കുന്നു, മുറിവുണക്കുന്നു എന്നതിന്റെ അടയാളമായി റാഫേൽ മാലാഖയെ അവരുടെ കൂട്ടിന് വിടുകയാണ്. ആ വഴിയിൽ മരണം ആഗ്രഹിച്ചെടുത്ത് ജീവന്റെ സമൃദ്ധിയാണ് ദൈവം ചൊരിയുന്നത്. ആ 2 പ്രാർത്ഥനകളുടെയും കണ്ണീർ തുള്ളികളെ കോർത്തിണക്കി ചിരിമുത്തുകൾ ഒരുക്കാൻ. സദുക്കായരുടെ ചോദ്യം 7 സഹോദരന്മാരുടെ ഭാര്യയായി മാറിയ ഒരു സ്ത്രീയുടെ കഥയിലൂന്നിയായിരുന്നെങ്കിൽ 7 ഭർത്താക്കന്മാർ മരിച്ചുപോയി, കഥയില്ലാതായി പോയൊരു ജീവിതമാണ് ഇന്ന് സാറായുടേത്. എന്നാൽ ദൈവം അവളെ തന്റെ സ്നേഹത്തിന്റെ വിശ്വസ്തതയിൽ വീണ്ടെടുക്കാൻ പോവുകയാണ്. അവൾക്ക് തോബിത്തിന്റെ മകൻ തോബിയാസിനെ ഭർത്താവായി വിഭാവനം ചെയ്തുകൊണ്ട് ഉയർപ്പിന്റെ മാനം ദൈവം വിതയ്ക്കുന്നു. ഇതേ ജീവിതത്തിൽ തന്നെ ജീവിക്കുമ്പോൾ തന്നെ നാം ഉത്ഥാനത്തെ കണ്ടു തുടങ്ങുകയാണ്. ഇന്ന് സങ്കീർത്തനം 25 ദൈവത്തിന്റെ നിത്യവിശ്വസ്തതയും കാരുണ്യവും ആഘോഷിക്കുന്നതും വിളിച്ചു പറയുന്നതും അതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ത്രിത്വത്തിന്റെ തിരുനാളിൽ നാം അറിഞ്ഞ ദൈവാനുഭവം പോലെ പുറപ്പാട് 34:6-7 വരെ ദൈവിക മാർഗത്തിൽ നിന്ന് വഴിതെറ്റാതെ പഠിക്കാൻ നാം തുടങ്ങുമ്പോൾ സങ്കീർത്തനം 1 ആ വഴിക്കൂട്ടായി ദൈവം തന്നെ കടന്നു വരുമെന്നാണ് ഇന്ന് സങ്കീർത്തനം 25 പറയുന്നത്. ഇന്ന് നാഥൻ റഫായൽ മാലാഖി അയക്കുന്നത് പോലെ അവിടെ ദൈവം നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നു, അപമാനമകറ്റുന്നു. തോബിത്തിന്റെ കണ്ണു തുറന്ന് സാറായുടെ അപമാനമകറ്റിയതുപോലെ ദൈവം തന്റെ ജനത്തോട് നിത്യവിശ്വസ്തമായ ഉടമ്പടിയാൽ തന്നെ തന്നെ ബന്ധിച്ചിരിക്കുകയാണ്. അവിടുത്തെ സ്നേഹത്തിന് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല. അവൻ നമ്മെ മരണത്തിന് വിട്ടുകൊടുക്കുകയുമില്ല. അവന്റെ മുൻപിൽ നാം എല്ലാവരും ജീവൻ അണിഞ്ഞിരിക്കുന്നു. അവൻ തന്നെയാണ് ഉദ്ധാനവും ജീവനും.